സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 30 വെള്ളിക്കാശിനെ സംബന്ധിച്ച ഒരു ഐതിഹ്യം പേർന്ന ഒരു സുറിയാനി കൃതിയുണ്ട്. അബ്രഹാത്തിന്റെ പിതാവായ തേര ആ നാണയങ്ങൾ അബ്രഹാത്തിന് നൽകിയത്രേ. അവൻ പിന്നീട് അതുകൊണ്ട് സാറായെ അടക്കാൻ താൻ വിദേശിയായി പാർത്തിരുന്ന നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന ഒരു ഗുഹ വാങ്ങി, മക്പീലായിലെ ഗുഹ. വാഗ്ദത്ത ഭൂമിയുടെ ആദ്യ ഖണ്ഡം ഇതാണ്: വിദേശികളുടെ നാട്ടിൽ പരദേശിയായി പാർത്ത അബ്രഹാം ഈ നാണയത്താൽ അത് മേടിച്ചു. പിന്നീട് ഈ നാണയങ്ങൾ പല കൈകൾ മറിയുകയാണ്. അത് ജോസഫിനെ വിറ്റ് വിലയാകുന്നുണ്ട്, ഫറവോയുടെ കൈകളിലെത്തുന്നുണ്ട്, ഷേബ രാജ്ഞിയുടെ കൈകളിലൂടെ സോളമന്റെ കൈകളിലേക്കും, പൂജരാജാക്കന്മാരുടെ കൈകളിലൂടെ അത് ക്രിസ്തുവിന് സമ്മാനമായി നൽകപ്പെട്ടു. ക്രിസ്തു അത് ദേവാലയത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അത് പിന്നീട് പുരോഹിതരുടെ കൈകളിലെത്തി. അവർ അത് യൂദാസിന് കൈമാറി. തൻ്റെ ഗുരുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാനുള്ള വിലയായി. വിലക്ക് വാങ്ങലിൻ്റെയും വില കൊടുക്കലിൻ്റെയും ഒരു നിലയ്ക്കാത്ത പ്രവാഹത്തിലൂടെ ഒരു കാൽപ്പനിക പ്രയാണം നടത്തി ആ നാണയങ്ങൾ അവസാനം നാഥൻ്റെ വിലയായി നൽകപ്പെടുന്നു. എന്നാൽ ആ വില കാൽപ്പനികമായ ഒന്നല്ല. അത് എല്ലാത്തിനും വിലയായി നൽകപ്പെടുന്ന, എല്ലാ കടവും വീട്ടുന്ന അവസാന വിലയാണ്. ഒരു അടിമയുടെ വിപണി മൂല്യം പോലെയാണ് ആ വില നിശ്ചയിക്കപ്പെട്ടത്. യൂദാസിന് തനിക്ക് ലഭിക്കാതെ പോയ വിലയിലും വിലമതിപ്പിലുമായിരുന്നു നോട്ടം. അവന് അതിനാൽ അടക്കാനാവാത്ത അമർഷമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഗുരുവിനോട് സലാം പറഞ്ഞു പോകാൻ ഉദ്യമിക്കുന്നത് തന്നെ. അതും ഒരു പ്രതികാരത്തിൻ്റെ, നനച്ചിരിക്കാത്ത പ്രഹരത്തിൻ്റെ രംഗസംവിധാനങ്ങളോടെ തന്നെ. ഗുരു സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുംബനം. അന്ത്യത്താഴവേളയിൽ ഒറ്റുകാരനെ പറ്റി നാഥൻ പറയുമ്പോൾ അത് തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുള്ള അന്ത്യശാസനം തന്നെയാണ്. അപ്പോഴും അവൻ ആ ശാസനം അവഗണിച്ചുകൊണ്ട് നാഥനോട് ചോദിക്കുന്നു, അത് ഞാനല്ലല്ലോ അല്ലേ ഗുരു? അവൻ്റെ ചുണ്ടിൻ്റെ ഒരറ്റം ആ സമയം വക്രിച്ചിരിക്കണം പുച്ഛത്തോടെ നാഥനോട് ഇത് പറയുമ്പോൾ. അവൻ എല്ലായ്പ്പോഴും യേശുവിനെ ഗുരു എന്ന് മാത്രമാണ് വിളിക്കുന്നത്, കർത്താവെന്നല്ല. മാത്രമല്ല, അവൻ സത്യങ്ങളുടെ മുൻപിൽ വാക്വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്, സത്യത്തെ ഒരിക്കലും അഭിമുഖീകരിക്കാതെ. യോഹന്നാൻ 12:3 മുതൽ 6 വരെ ബെഥാനിയയിലെ മറിയം ചൊരിഞ്ഞു കളഞ്ഞു എന്ന് യൂദാസ് കരുതുന്ന ആ നാർദീൻ തൈലത്തിൻ്റെ വില 300 നാണയങ്ങളാണ് യൂദാസിൻ്റെ കണക്കിൽ. അതിൻ്റെ ദശാംശമാണ് ഈ 30 നാണയങ്ങൾ. നാഥൻ വകവെച്ചു കൊടുത്ത ആ 300 നാണയത്തിൻ്റെ നഷ്ടത്തിന് യൂദാസ് തൻ്റെ ദശാംശം കൈക്കലാക്കുകയാണ്. 30 നാണയങ്ങൾ എടുത്തുകൊണ്ട് നാഥനെ വിലയായി നൽകിക്കൊണ്ട്. ചില പുരാതന വ്യാഖ്യാതാക്കൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം അവൻ പണസഞ്ചിയിൽ നിന്ന് എപ്പോഴും തനിക്കുള്ള ദശാംശം ഓഹരി മോഷ്ടിച്ചിരുന്നു, പാപങ്ങൾക്ക് വേണ്ടിയെന്ന് അവൻ അവകാശപ്പെട്ട ആ ധനം. ഒടുക്കം യൂദാസ് അത് പുരോഹിതരുടെ നേരെ വലിച്ചെറിഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യുന്നുമുണ്ട്. ആ പുരോഹിതർ അത് വിറ്റ് ഹക്കൽദാമ, രക്തത്തിൻ്റെ നിലം എന്ന ആ ഭൂമി വാങ്ങി വിജാതിയരുടെയും അഗതികളുടെയും ശ്മശാനഭൂമിയായി. നാഥൻ്റെ വില അഗതിക്കും വിജാതിയനും സമാധാനത്തിൽ വിശ്രമിക്കാനുള്ള ഇടമായി മാറുകയാണ്. അതിൻ്റെ സൂചന തന്നെയല്ലേ ഇത്? തേരായിൽ തുടങ്ങിയ ആ നാണയങ്ങൾ ജൈത്രയാത്ര തുടർന്ന് ഇതാ വീണ്ടും ഒരു ശ്മശാന സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇസ്രായേൽ തുടങ്ങിയത് പോലും ഇതുപോലെ ഒരു ശ്മശാനഭൂമിയിൽ നിന്നായിരുന്നല്ലോ മക്ഫീലായിലെ ആ ഗുഹ. നാഥൻ്റെ മരണവിലയിൽ സ്വദേശിയും വിദേശിയും ഒന്നാകുകയാണ്. ഹക്കൽദാമ എന്ന രക്തത്തിൻ്റെ ആ നിലം നേരത്തെ ഒരു കുശവൻ്റെ പറമ്പായിരുന്നു. നല്ല ചെമന്ന കളിമണ്ണുള്ള, പാത്രം മെനയാൻ പറ്റിയ സുന്ദരൻ മണ്ണുള്ള സ്ഥലം. അത് രക്തമയമായി. മണ്ണ് അദാമായിൽ നിന്ന് വരുന്നവൻ മനുഷ്യൻ ആദാം. അവൻ തിന്മയുടെ ചോരക്കൊതിയിൽ ദാമ അടിമുടി മുങ്ങിക്കുളിച്ച് നിവർന്നു നിൽക്കുകയാണ്. മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് യൂദാസിനെ നാഥൻ വിവരിക്കുന്നത് പോലും. സഹജനെ മരണത്തിന് എറിഞ്ഞുകൊടുക്കുന്നവനെന്നർത്ഥം. അപ്പോസ്തല പ്രവർത്തനം 1:20 യൂദാസിനെ സ്മരിക്കുമ്പോൾ സങ്കീർത്തനം 69:25 ഉദ്ധരിക്കുകയാണ്, അവൻ്റെ വാസസ്ഥലങ്ങൾ വിജനമാകട്ടെ എന്ന് പറയുമ്പോൾ. സങ്കീർത്തനം 69:22 പറയും, അവൻ ഭക്ഷണത്തിനിരിക്കുന്ന വിരുന്ന് അവന് കെണിയാകട്ടെ എന്ന്. അന്ത്യത്താഴം യഥാർത്ഥത്തിൽ യൂദാസിന് ഇങ്ങനൊരു കെണിയായി മാറുകയാണ് ചെയ്തത്. അവൻ തന്നെ താനൊരുക്കിയ കെണി. ഇന്ന് സങ്കീർത്തനം 69 എല്ലാവരും, ഏറ്റവും അടുത്തവർ പോലും പരിത്യജിച്ച ക്രൂശിതൻ്റെ രോദനമാണതിൽ. എല്ലാവരുടെയും പരിഹാസവും നിന്ദനങ്ങളും ഏറ്റുവാങ്ങി തളർന്നവൻ്റെ ആത്മവ്യഥകൾ.
ഇന്നലെ സഹനദാസിൻ്റെ രണ്ടാം ഗീതത്തിൽ ഏഷ്യ 49 ഈ ആത്മവേദനകളെ നാം കണ്ടിരുന്നു. തൻ്റെ വേദനകളും അധ്വാനവും വ്യർത്ഥമായി പോകുമോ എന്നൊരു ആശങ്ക. എന്നാൽ സങ്കീർത്തനത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ഈ അപമാനങ്ങളെ അതിജീവിച്ച് കർത്താവിൽ മാത്രം ആശ്രയിച്ച് ആനന്ദം കണ്ടെത്തുന്നവൻ്റെ മറുഭാവം. ഹെബ്രായർ 12:2 പറയും പോലെ, തൻ്റെ അപമാനം വകവയ്ക്കാതെ കുരിശെന്ന ആനന്ദത്തെ പുണർന്ന ക്രിസ്തുനാഥനെ പോലെ. ഇന്ന് സഹനദാസിൻ്റെ 3 ഗീതത്തിൽ നാം അത് കാണുകയാണ്. ഏഷ്യ 50:4-9 വരെ. ഇവിടെ ദൈവത്തിൻ്റെ സ്വരം കാതോർത്ത് കേട്ട ഒരു ശിഷ്യൻ്റെ അതിരങ്ങളാണ് ഈ സഹനദാസന്. ആ അതിരങ്ങളിൽ നിന്ന് ദൈവസ്വരം മുഴങ്ങുകയാണ്. കാരണം നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ അവൻ നാഥൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട് കേട്ട ഹൃദയവജസ്സുകളാണവ. ഇവിടെ അവൻ നഷ്ടധൈര്യനാകുന്നില്ല, കുതിരൊന്നുമില്ല സഹനദാസൻ. അവൻ തൻ്റെ സഹനങ്ങളിൽ ആനന്ദിക്കുകയാണ്. ഞാൻ ദൈവത്തോട് മറുതലിച്ചില്ല, ഐ ഡിഡ് നോട്ട് റിബെൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഇസ്രായേൽ ദൈവസ്വരത്തിന് നേരെ കാതുകൾ അടച്ചു കളഞ്ഞ് മത്സരബുദ്ധി പ്രകടമാക്കുന്ന ഒരു വേളയിലാണ് ഏഷ്യ സഹനദാസിനെക്കുറിച്ച് ഇത് കുറിച്ചിരിക്കുന്നത് എന്നോർക്കണം. ഇന്ന് സങ്കീർത്തനം പറയും പോലെ, ഞാൻ ദരിദ്രനും തകർന്നവനുമായിരുന്നു, പക്ഷേ അങ്ങയുടെ മുഖത്തിൻ്റെ രക്ഷണീയ ശോഭ എന്നെ പിടിച്ചുയർത്തുകയാണ്. അവസാനവട്ടക്കണക്കിൽ യൂദാസ് ഉയർത്തുന്നൊരു ചോദ്യം ഇതാണ്: നാം ദൈവത്തോടൊത്ത് വിജനതകളിൽ പാർത്തവരാണോ, അതോ നമ്മുടെ പാർപ്പിടങ്ങളെ ദൈവത്തെ കൂടാതെ വിജനമാക്കിയവരാണോ? ഹാബിറ്റേഷൻസ് ഇൻ ദ ഡെസേർട്ട് ഓർ ഡിസേർട്ടഡ് ഹാബിറ്റേഷൻസ്.